ഡോക്ടർ സുധ മാഡം, നമുക്ക് എങ്ങനെയാണ് നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പത്തി നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റുക? അതായത് സ്ക്രീനിങ് മെത്തഡോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഏകദേശം ഉണ്ടോ ഇല്ലയോ എന്ന് ഏകദേശം മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷെ ഡെഫിനറ്റ് ആയിട്ട് ഓക്കെ നമുക്ക് ഡയബറ്റിക് റെറ്റിനോപ്പത്തി ഉണ്ട് അല്ലെങ്കിൽ ഇല്ല, അതിനെങ്ങനെയാണ് നമ്മൾ, എന്തൊക്കെയാണ് നമ്മൾ, എന്ത് ടെസ്റ്റുകളാണ് നമ്മൾ അവലംബിക്കുക? ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം ഇതിൽ ഈ പറഞ്ഞ പോലെ നമ്മൾ ഡയബറ്റിക് ആണെങ്കിൽ നമ്മൾ കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും മരുന്ന് ഒഴിച്ച് നോക്കി കണ്ണിൻ്റെ ഡോക്ടറെ കാണിച്ച് ചെക്കപ്പ് ചെയ്യണതാണ് ഏറ്റവും നല്ല കാര്യം. അത് ഡോക്ടർ അത് കാരണം ഒരു ഓപ്റ്റാൽമോസ്കോപ്പ് എന്ന് പറഞ്ഞൊരു ഇൻസ്ട്രുമെൻ്റ് എടുത്തിട്ട് കണ്ണിൻ്റെ ഞരമ്പിൽ നോക്കി കഴിഞ്ഞിട്ട് അതിൽ ഡയഗ്നോസ് ചെയ്യണം. ആ ഡയഗ്നോസിസ് അവരെങ്ങനെ ചെയ്യണം, കണ്ണിൻ്റെ രക്തക്കുഴലുകളിൽ വല്ല ബ്ലീഡിങ്ങോ കണ്ണിന്റെ നടുക്ക് കാഴ്ച നടുക്ക് ഏരിയയില് എന്തെങ്കിലും ഫ്ലൂയിഡോ വെള്ളം കെട്ടി നിൽക്കോ അല്ലെങ്കിൽ കൊഴുപ്പോ ഇതെല്ലാം കാണുകയാണെങ്കിൽ അവർ ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറഞ്ഞിട്ട് നമ്മളെ ഡയഗ്നോസ് ചെയ്യും. ഇനി ഇത് വേറെ ഡിഫറെന്റ് സ്റ്റേജസ് ഉണ്ട്, ചിലപ്പം വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ, ചിലപ്പോൾ വളരെ സിവിയർ ആവാം. ഇത് നമ്മുടെ ഡയബറ്റീസിന്റെ എത്ര കാലമായി എന്നനുസരിച്ചാണ് ഈ സിവിയറിറ്റി. വളരെ നേരത്തെ ഉള്ളവർക്ക് നേരത്തെ മൈൽഡായിട്ട് കാണാം, കുറച്ചുകൂടി കൊല്ലങ്ങളായി ഡയബറ്റീസ് എന്ന് വെച്ചാൽ ചിലപ്പോൾ കുറച്ചുകൂടി സിവിയർ ആയിട്ട് കാണാം. ഇത് ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ ഡോക്ടർമാർ തന്നെ വേണം. പക്ഷേ ഇനി ഇപ്പോൾ സ്ക്രീനിങ് പ്രോഗ്രാംസിൽ നമുക്ക് ക്യാമറകൾ യൂസ് ചെയ്യാം. ആ ക്യാമറയുടെ ഫോട്ടോ എടുക്ക, കണ്ണിൻ്റെ ഞരമ്പിൻ്റെ ഫോട്ടോ എടുത്തിട്ട് ഈ ഫോട്ടോ ഡോക്ടർമാർക്ക് അയച്ചു കൊടുക്കും ചെയ്യാം. അത് വെച്ചിട്ടും ഡയഗ്നോസിസുകൾ ഉണ്ട്. ടെലി ഓഫ്തൽമോളജി എന്ന് പറയുന്ന പ്രോഗ്രാം, ടെലി ഓഫ്തൽമോളജി എന്ന് പറഞ്ഞിട്ട് ഈ ഡോക്ടർ അത് എടുക്കണ ഫോട്ടോ എടുക്കണത് വല്ല ടെക്നീഷ്യനോ നഴ്സുമാരോ പി എച്ച് സി സെന്ററിലായിരിക്കാം. അപ്പൊ ഇപ്പോഴത്തെ സ്ക്രീനിങ് സിസ്റ്റം തന്നെ അങ്ങനെയാണ്, എവിടെ നിങ്ങൾ പോയാലും അവിടെ ഒരു സ്ക്രീനിങ്, കണ്ണിന്റെ സ്ക്രീനിങ്ങും കൂടി ഉണ്ടാവണം എന്നുള്ളതൊരു നിർബന്ധമാണ് ഇപ്പോ. എന്നിട്ട് ആ ഫോട്ടോസ് നമുക്ക് ഓഫ്തൽമോളജിസ്റ്റിന്റെ അടുത്തേക്ക് അയക്കാം. ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു കാര്യമാണ് മാഡം പറഞ്ഞ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഡയബറ്റിക് റെറ്റിനോപ്പതി കൊണ്ടുള്ള ഫൈനൽ ബ്ലൈൻഡ്നെസ് പലപ്പോഴും പെർമനന്റ് ആൻഡ് ഇറിവേഴ്സിബിൾ ആണ്. അതായത് നമുക്ക് തിരിച്ച് കിട്ടില്ല. ആ ഒരു സമയം കാലഘട്ടം ഉണ്ട് കുറച്ച് നാള്, ആ സമയത്തിനുള്ളിൽ ഡയബറ്റിക് റെറ്റിനോപ്പതി കണ്ടാൽ മാത്രമേ നമുക്ക് ആ കാഴ്ച തിരിച്ച് കിട്ടാനായിട്ട് സാധിക്കുകയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അത് പോയി, പെർമനന്റ് ആയിട്ട് പോയി എന്നുള്ള ലെവലിലേക്ക് വരും. അതുകൊണ്ടാണ് ഈ ഡയഗ്നോസിസ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്.